ജാഖിർ റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലേക്ക് വന്നിട്ട് പച്ചക്കറി വിൽക്കുന്ന ഒരു സുഹാബിയാണ്. പച്ചക്കറി വിൽക്കല പണി, എവിടെ നിന്ന് കൊണ്ടുവരും? ഏതെങ്കിലും മലഞ്ചെരുവിൽ നിന്ന് കിട്ടുന്ന, നാട്ടിൻ പുറത്ത് നിന്ന് കിട്ടുന്ന പച്ചക്കറി കൊണ്ടുവന്ന വിൽക്ക മദീനയിൽ. പക്ഷെ മദീനയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സുഹാബികളും മദീനയിലെ ഈത്തപ്പഴം, അവിടെയുള്ള ഡ്രസ്സ്, അവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് കീസാക്കി കൊടുക്കും. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെ തിരിച്ചു പോകും. മദീനയിലേക്ക് വരുമ്പോഴേ നബി തങ്ങൾക്ക് വല്ല മരത്തിന്റെ വേരോ വല്ല ചെടിന്റെ ഇലയോ അങ്ങനെ അവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ അവർ കൊണ്ടുകൊടുക്കും. അപ്പൊ തങ്ങൾ പറയും, ജാഹിർ നമ്മുടെ നാട്ടിൻ പുറമാണ്, നമ്മൾ ജാഹിറിന് നഗരമാണ്. ആ വാക്കിനർത്ഥം അതാണ്. ജാഹിറുൻ ബാദിയതുനാ വനഹ്നു ഹാദിറുഹു. ജാഹിർ നമ്മുടെ നാട്ടിൻ പുറമാണ്, നാം ജാഹിറിന് അങ്ങാടിയാണ്, ടൗണാണ്. ടൗണിൽ കിട്ടുന്ന നമ്മൾ ജാഹിറിന് കൊടുക്കും, അവിടെ കിട്ടുന്ന അദ്ദേഹം നമുക്കും തരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സാധനം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ നടന്ന് വഴിയിലൂടെ നടക്കുമ്പോ പിറകിൽ നിന്ന് ഒരാൾ കണ്ണു പൊത്തി, അവര് പേടിച്ചു. കാരണം കണ്ണൊക്കെ പൊത്തി പിടിച്ചാൽ പിന്നെ തല പോകുന്ന കാലല്ലേ. ആരാണ് ഈ ആരാണ് തന്നെ ഹറാസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ജാഹിർ റളിയല്ലാഹു അൻഹു വല്ലാതെ പേടിച്ചു. കണ്ണു പൊത്തി നിബിധങ്ങളാണ് കണ്ണു പൊത്തി പിടിച്ചത്. അപ്പൊ ജാഹിർ എന്നവർ പറയാ, ഞാൻ ആ പൊത്തിയ ആളുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി കൊടുത്തു. അപ്പൊ ആ ശരീരത്തിന്റെ നൈർമല്യം കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് നിബിധങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല, അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. എന്റെ കണ്ണു പൊത്തിയുടെ നിബിധങ്ങൾ രണ്ടു മൂന്നടി നടന്നു. ആ നടക്കുമ്പോ അങ്ങാടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് നിബിധങ്ങൾ പറയാണ്, ഈ അടിമയെ ആരാ വാങ്ങിക്കുന്നത്? ഒരു അടിമയെ വിൽക്കാനുണ്ടേ, ആർക്കെങ്കിലും വേണോ? അപ്പൊ അദ്ദേഹം അടിമയല്ല, ഹീസ് എ ഫ്രീ മാൻ, സ്വതന്ത്രനാണ്. പക്ഷെ നിബിധങ്ങൾ ഒരു തമാശ കളിക്കുകയാണ്, ഈ അടിമയെ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? അപ്പൊ സാഹിർ എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാ നബിയേ, ഇദൻ സതജിദുനി കാസിദാ. നബിയേ, ഈ സാഹിറിന് ആര് വില പറയും? എനിക്ക് തീരെ എനിക്ക് വില കിട്ടൂല നബിയേ, എന്നെ വിറ്റിട്ട് കാര്യമില്ല, എനിക്കാരെ നബിയെ വില തരിക? ആ ഒരു വാക്കിന് നബിതങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഒരാൾ അങ്ങനെ വിചാരിക്കാൻ, ഹി തിങ്സ് ഹി ഈസ് സോ ഇൻസിഗ്നിഫിക്കൻസ് പേഴ്സൺ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ജാഹിറേ നിങ്ങൾക്ക് ഈ അങ്ങാടിയിൽ കിട്ടുന്ന വിലയേക്കാൾ വലിയൊരു വില ലോകരക്ഷിതാവായ അല്ലാഹു നൽകുകയാണെങ്കിൽ അത് പോരെ സാഹിറേ. വലാകിന്നക ഇൻദല്ലാഹി ഗാൽ ലസ്ത ബികാസിദിൻ, നിങ്ങൾക്ക് വിലയില്ലാത്ത ആളല്ല നിങ്ങൾ. വലാകിന്നക ഇൻദല്ലാഹി ഗാൽ, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടുത്ത് വലിയ വിലയുള്ള ആളാണ് സാഹിറേ. നിങ്ങൾക്ക് വിലയുണ്ട്, നിങ്ങൾക്ക് വിലയുണ്ട്. ഹബീബായ നിബിധങ്ങളാണ് ഈ പറയുന്നത്. കണ്ണു പൊത്തിയിട്ട് ജാഹിർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തമായിരുന്നു അത്. എന്റെ റസൂൽ എന്നെ കണ്ണു പൊത്തി കളിച്ചത് അത് മങ്ങാടിയിൽ. അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷം കൊടുക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, അഫ്ളലുൽ അമാൽ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും കൂലി കിട്ടുന്ന കാര്യം, ഇദ്ഖാലു സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ നിങ്ങളുടെ അരികത്തുണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ട മനുഷ്യന് നിങ്ങൾ അവരുടെ മനസ്സിന് കൊടുക്കുന്ന സന്തോഷമാണ് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. ഒരാൾക്ക് മനസ്സിന് സന്തോഷം കൊടുക്കലാണ്, അത് വാക്കുകൊണ്ട് മതിയാവും.